മുതലപ്പുഴയിൽ വീണ്ടും ബാർജ് അപകടത്തിൽപ്പെട്ടു. നങ്കൂരമിട്ടിരുന്ന ബാർജാണ് പുലിമുട്ടിലേക്ക് ഇടിച്ചു കയറിയത്. പ്രദേശത്ത് ശക്തമായ കടലാക്രമണമാണുള്ളത്. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ മുതലപ്പുഴയിലെ അപകടം എന്നുള്ളത് അതൊരു നിത്യ സംഭവമായി മാറുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പരാതികളൊക്കെ നമ്മൾ കണ്ടു. ശാസ്ത്രീയ പഠനം നടത്താമെന്നുള്ള ഉറപ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് നമ്മൾ കണ്ടു. ഇപ്പോഴും പക്ഷേ ആ പ്രശ്നം ഒരു പരിഹാരമില്ലാതെ നിൽക്കുന്നു. അതിനിടയിലാണ് ഇന്ന് ഈ ബാർജ് അപകടത്തിൽപ്പെടുന്നത്. അവിടെ തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഈ ബാർജ് നീക്കുന്ന നടപടി അതത്ര എളുപ്പവുമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എന്താണ് സലീം മാലിക്? റിജിത്ത്, സാധാരണഗതിയിൽ മുതലപ്പുഴയിൽ വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യ സംഭവമാണ്. അതിനിടയിലാണ് ഇന്ന് ആദ്യമായി മുതലപ്പുഴയിൽ ബാർജ് കൂടി അപകടത്തിൽപ്പെടുന്നത്. പുറംകടലിൽ നിന്ന് മണൽ നീക്കം ചെയ്ത് പുറംകടലിലേക്ക് നിക്ഷേപിക്കാനായി കൊണ്ടുവന്ന ബാർജുകളാണ്, കുറ്റൻ ബാർജുകളിൽ ഒന്നാണ് ഇന്ന് രാവിലെ 10:30 അപകടത്തിൽപ്പെട്ടത്. അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ഈ രാത്രിയിലും അവിടെയുള്ള ആളുകൾ അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ തുടരുകയാണ്. അതിനിടയിലാണ് മറ്റൊരു ബാർജ് കൂടി ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതും പുലിമുട്ടിലേക്ക് ഇടിച്ച് കയറിയിരിക്കുന്നു. അങ്ങനത്തെ വലിയൊരു പ്രതിസന്ധി ആ മേഖലയിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാത്രി ആയതോടുകൂടി തന്നെ വലിയ ആശങ്ക, ഇപ്പോൾ വലിയ കടൽക്കയറ്റം കൂടി ഉള്ളതോടുകൂടി ആ മേഖലയിൽ വലിയ ആശങ്ക ഉണ്ട് താനും. കാരണം ഇത് കൂറ്റൻ ബാർജാണ്. അത് ഏതെങ്കിലും തരത്തിൽ കൂട്ടിമുട്ടുകയോ മറ്റോ ചെയ്താൽ അവിടെയുള്ള ആളുകൾക്ക് ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇന്ന് രാവിലെ ബാർജ് അപകടത്തിൽപ്പെടുമ്പോൾ ആ ബാർജിൽ ജീവനക്കാരുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം ഇപ്പോൾ ബാർജ് അപകടത്തിൽപ്പെട്ടപ്പോൾ അതിൽ ജീവനക്കാരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ ആശ്വാസം. രാവിലെ 5 പേരായിരുന്നു അതിലായി ജീവനക്കാരായി ഉണ്ടായിരുന്നത്. അതിൽ 2 പേർക്ക് പരുക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അന്യ സംസ്ഥാന തൊഴിലാളികളായ സാബിർ ഷെയ്ഖ്, സാധ അലി ഗഞ്ചി എന്നിവർക്കായിരുന്നു രാവിലെ പരുക്കേറ്റത്. ഇരുവരെയും ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. അഴിമുഖത്ത് നിന്ന് മണൽ നീക്കുന്ന നടപടികൾക്കായാണ് അവിടുത്തെ വലിയ അപകടം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബാർജ് അവിടേക്ക് എത്തിച്ചത്. അത് ആ ബാർജ് തന്നെ അപകടത്തിൽപ്പെടുന്നതോടുകൂടി ആ മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയുമാണ്. നാട്ടുകാർ ഉൾപ്പെടെ സ്വാഭാവികമായും വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട് താനും. രഞ്ജിത്ത്, ഈ ബാർജ് നീക്കുക എന്നുള്ള നടപടി അതിലേക്ക് എങ്ങനെയാണ് ഇനി കടക്കുക സലീം? അതായത് ഈ ബാർജ് നീക്കണമെങ്കിൽ അത് വേലിയേറ്റ സമയത്ത് മാത്രമേ നീക്കാൻ കഴിയൂ എന്നുള്ളതാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ വേലിയേറ്റം വരെ കാക്കണം ബാർജ് നീക്കാനായി. മാത്രമല്ല വേലിയേറ്റത്തിന് അത് അനക്കം വയ്ക്കുന്നതിനനുസരിച്ചൊക്കെയാണ് ഈ ബാർജ് നീക്കാൻ കഴിയുക. പക്ഷേ അതിന് ആ സമയം മാത്രം പോരാ, അതിന് കടൽ വലിയ നിലയിൽ അപകടമല്ലാതെ കിടക്കുകയും വേണം. വേലിയേറ്റം ഉണ്ടാവുകയും വേണം, എന്നാൽ കടൽ അപകടകരമായൊരു സ്ഥിതി അല്ലാതിരിക്കുകയും വേണമെന്നുള്ള വലിയ ടാസ്ക് അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ ബാർജ് അപകടത്തിൽപ്പെട്ടതോടുകൂടി വലിയ ആശങ്ക ആ മേഖലയിൽ ഉണ്ട് താനും. ഇന്ന് രാത്രിയോടുകൂടി അത് അങ്ങനെ നീക്കം ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെ 10:30 അപകടത്തിൽപ്പെട്ട ബാർജ്, അതിനുശേഷം തന്നെ പല സ്ഥലത്തു നിന്നായി ക്രമീകരിച്ചിട്ടുള്ള ആളുകൾ, മത്സ്യബന്ധന തൊഴിലാളികൾ തന്നെയും പിന്നീട് രക്ഷാപ്രവർത്തകരും ഒക്കെ ആ പ്രദേശത്ത് തന്നെ തമ്പടിച്ചത് നീക്കം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയതാണ്. പക്ഷേ അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ മറ്റൊരു ബാർജ് കൂടി അപകടത്തിൽപ്പെട്ടതോടുകൂടി പ്രദേശത്ത് ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. അധികൃതർ പറയുന്നത് വേലിയേറ്റം ഉണ്ടാകുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ഒഴുക്കിനൊക്കെ അനുസരിച്ചാണ് ഈ ബാർജ് നീക്കം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഇനിയും സമയമെടുക്കും. മാത്രമല്ല ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് തന്നെ ആ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയുമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇരുട്ടത്ത് ബാർജ് നീക്കുന്നതിനിടെ നിലവിലുള്ള ബാർജിന് സ്ഥാനചലനം വന്നാൽ തന്നെ വലിയ അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ പുലർച്ചയോടുകൂടി വെളിച്ചം വീണതിന് ശേഷം ബാർജ് വളരെ വേഗത്തിൽ നീക്കം ചെയ്യാൻ കഴിയും, പരമാവധി ശ്രമം അതിനുവേണ്ടി നടത്തും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് അധികൃതർ അറിയിക്കുന്നത്. റിജിത്ത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.